ഹായ് ബൈഡീസ് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എഞ്ചിൻ ഫ്ലാഷ കൊണ്ട് എഞ്ചിൻ എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ചെയ്താൽ എഞ്ചിൻ പണിയാകുമോ ഈ ചോദ്യം ഞാൻ ഒത്തിരി കേട്ടതാണ് അപ്പോൾ അതിനുള്ള ഉത്തരമാണ് ഈ വീഡിയോ എന്താ പറ്റാൻ തുടങ്ങാം ലിക്കിമോളി വന്ന ശേഷമാണ് നമ്മൾ എഞ്ചിൻ ഫ്ലഷിനെ പറ്റി കൂടുതൽ കേട്ടു തുടങ്ങിയത് മുമ്പ് ആബ്രോ ത്രീ എം എന്നീ അമേരിക്കൻ കമ്പനികളുടെയും പിന്നെ എസ് ടി പി എന്ന ഇന്ത്യൻ കമ്പനിയുടെയും എഞ്ചിൻ ഫ്ലഷ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവരത് അധികം പരസ്യങ്ങളിലൂടെ ഒന്നും പുഷ് ചെയ്യാത്തത് കൊണ്ട് അധികം അവരത് ശ്രദ്ധിച്ചിരുന്നില്ല പിന്നെ അവരത് കൂടുതലും കാറുകളെയായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത് ലിക്കിമോളി മോട്ടോർ സൈക്കിൾ സ്പെസിഫിക് ആയിട്ടുള്ള എൻജിൻ ഫ്ലഷ് കൊണ്ടുവന്നത് മാത്രമല്ല അഗ്രസീവായിട്ട് പരസ്യങ്ങളിലൂടെയും വർക്ക്ഷോപ്പുകളിലൂടെയും ഇങ്ങനെയൊരു പ്രോഡക്റ്റ് ഉണ്ടെന്നും അതിന് എൻജിൻ ക്ലീൻ ചെയ്ത് പെർഫോമൻസ് കൂട്ടാനുള്ള കഴിവുണ്ടെന്നും ഒക്കെ ഒരു അവയർനെസ് പൊതുവെ റൈഡേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാക്കി എൻ്റെ ഒരു സുഹൃത്തിന്റെ പെർഫോമൻസ് ഓറിയന്റഡ് ബൈക്കിൻ്റെയും സൂപ്പർ ബൈക്സിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്ന വർക്ക്ഷോപ്പിൽ പറഞ്ഞത് അവിടെ പണിക്ക് വരുന്ന അല്ലെങ്കിൽ എൻജിൻ ഓയിൽ ചെയ്ഞ്ച് ചെയ്യാൻ വരുന്ന എല്ലാ ബൈക്കിനും ആദ്യത്തെ തവണ എൻജിൻ ഫ്ലഷ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് ലിക്കിമോളിയാണ് പുള്ളി റെക്കമെൻഡ് ചെയ്യുന്നത് അയാളുടെ പ്രാക്ടിക്കൽ അറിവും കൂടിയാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ എന്താണ് എൻജിൻ ഫ്ലഷ് അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആദ്യമേ പറയാം എൻജിനുള്ളിൽ അടിഞ്ഞു കൂടുന്ന അഴുക്കുകൾ അലിയിച്ചെടുക്കാനും ക്ലീൻ ചെയ്യാനും അതിനെ തിരിച്ചവിടെ അടിയാൻ സമ്മതിക്കാതെ ക്യാരി ചെയ്യാനും ഡ്രെയിൻ ചെയ്യുമ്പോൾ അതിനെ പുറത്തെത്തിക്കാനുള്ള കുറച്ച് കെമിക്കൽസാണ് എൻജിൻ ഫ്ലഷ് ഓയിലിൻ്റെ വീട്ടിൽ പറഞ്ഞ പോലെ ഡിറ്റർജൻസും ഡിസ്ബേഴ്സൻസും ഒക്കെയാണിത് പക്ഷേ ഓയിലുള്ളതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലും ആയിരിക്കും പിന്നെ ഹൈ ടെമ്പറേച്ചറിൽ പിടിച്ചു നിൽക്കാതെ വേപ്പറായി പോകുന്ന ടൈപ്പുമാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈമിൽ ഇതിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി പഴയ എഞ്ചിൻ ഓയിലിൽ ഒഴിക്കണം ലിക്കിമോളി എഞ്ചിൻ ഫ്ലഷ് എൺപത് എം എൽ പാക്കിലാണ് വരുന്നത് ഒരു ലിറ്റർ മുതൽ രണ്ട് ലിറ്റർ വരെയുള്ള എഞ്ചിൻ ഓയിലിൽ അത് മൊത്തം യൂസ് ചെയ്യാം എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഓയിലൊന്ന് ചൂടാക്കിയിട്ട് വേണം ഇതൊഴിക്കാൻ എന്നിട്ട് വീണ്ടും എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പത്ത് മിനിറ്റ് ഐഡിൽ ആർ പി എമ്മിൽ നിർത്തിയിരിക്കണം പ്രധാനപ്പെട്ട കാര്യം ആർ പി എം റേസ് ചെയ്യാനോ വണ്ടിയെടുത്ത് ഓടിക്കാനോ പാടില്ല എഞ്ചിൻ ഓയിലിൻ്റെ ലൂബ്രികേറ്റിംഗ് എഫിഷ്യൻസി കുറവായിരിക്കും ഈ സമയത്ത് ഐഡിലിങ്ങിന് പ്രോബ്ലം ഉണ്ടാവില്ല പക്ഷേ ലോഡ് പറ്റില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞ് എഞ്ചിൻ ഓഫ് ചെയ്ത് ഒരൽപ്പം തണുക്കാൻ സമയം കൊടുത്തിട്ട് ഡ്രെയിൻ ചെയ്യണം അലീച്ചും ഇളക്കിയും എടുത്ത സ്ലഡ്ജ് ഗങ്ക് എന്നൊക്കെ പറയുന്ന ഉള്ളിലെ അഴുക്കുകൾ ഓയിലിനൊപ്പം പുറത്തേക്ക് പോകും ശേഷം സാധാരണ പോലെ പുതിയ ഓയിലൊഴിക്കാം ഇതാണ് ഫ്ലഷിംഗ് പ്രൊസീജിയർ എഞ്ചിന് ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് ഈ സ്ലഡ്ജും ഗംഗും ഒക്കെ ഉണ്ടാവുന്നത് ക്വാളിറ്റി കുറഞ്ഞ ഓയിലാണ് ഒരു കാരണം എന്ന് പറയാം എൻജിൻ ഹൈ ടെമ്പറേച്ചറിൽ വർക്ക് ചെയ്യുമ്പോൾ ഓയിലിന് ഓക്സിഡേഷൻ സംഭവിച്ച് കേടായി കരിയും സ്ലഡ്ജ് എന്ന് പറയുന്ന കറുത്ത പേസ്റ്റ് പോലുള്ള സംഗതിയിലുമായി മാറും അതിന് ഓയിൽ ബ്രേക്ക് ഡൗൺ എന്നും ഓക്സിഡേഷൻ എന്നും ഒക്കെ പറയും അത് തടയാനുള്ള അഡിക്റ്റീവ്സ് ഓയിലിൽ ചേർക്കുന്നുണ്ട് പക്ഷേ വില കുറഞ്ഞ ഓയിലിൽ പ്രത്യേകിച്ച് മിനറൽ ഓയിൽ അതിൻ്റെ ക്വാളിറ്റി സ്വയമായിട്ടും കുറവായിരിക്കുമല്ലോ പിന്നെ എത്ര നല്ല ഓയിൽ ഉപയോഗിച്ചാലും റെക്കമെൻഡ് ടൈമിനുള്ളിൽ ഓയിൽ ചേഞ്ച് ചെയ്തില്ലെങ്കിലും അത് ഈ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കും കിലോമീറ്റർ മാത്രമല്ല സമയവും പ്രധാനമാണ് അതുപോലെ ഹൈ ടെമ്പറേച്ചർ മാത്രമല്ല ലോ ടെമ്പറേച്ചറും പ്രശ്നമാണ് എൻജിൻ ഓയിൽ ആവശ്യത്തിന് ചൂടായില്ലെങ്കിലും അത് കേടാവും സ്ഥിരമായിട്ടുള്ള ചെറിയ ചെറിയ ഓട്ടങ്ങളിൽ എഞ്ചിൻ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ ആവാത്തതുകൊണ്ട് ഉള്ളിലും ഓയിലിലും ഉള്ള ഈർപ്പം മോയ്സ്ചർ അത് വേപ്പറായി പോകില്ല അത് ഈ ഡെപ്പോസിറ്റ്സ് ഉണ്ടാക്കാനുള്ള ചാൻസ് കൂട്ടും പിസ്റ്റിന്റെ മുകളിലേക്കും താഴേക്കുള്ള പോക്കിൽ ക്രാങ്കേസിൽ ഉണ്ടാകുന്ന കംപ്രഷനും വാക്യൂമും ഒഴിവാക്കാൻ ക്രാങ്കേഴ്സിൽ നിന്ന് പുറത്തേക്കൊരു ബ്രീത്തർ പൈപ്പ് ഉണ്ടാകും അതുവഴി എയർ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തുകൊണ്ടിരിക്കും ചെറിയ തോതിൽ ആ ട്യൂബ് പുതിയ വണ്ടിയിലൊക്കെ എയർ ഫിൽറ്ററിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നാലും കുറച്ച് വഴിയൊക്കെ അകത്തേക്ക് കയറും അതും ഈ ഓയിൽ തന്നെയാണ് എത്തുന്നത് പിന്നെ എഞ്ചിൻ കുറച്ചൊന്ന് പഴകുമ്പോൾ കുറച്ച് എയർ ഫ്യൂവൽ മിക്സ്ചർ പിസ്റ്റൺ കടന്ന് ക്രാങ്കേഴ്സിലെത്തും അതിലെ ഫ്യൂവൽ ഈ ഓയിലിന് മിക്സാകും അതിന് ഫ്യൂൾ ഡൈല്യൂഷൻ എന്ന് പറയും ഓയിലിൻ്റെ ക്വാളിറ്റി കുറയാനും അതിൽ വാർണിഷ് പോലുള്ള ഡെപ്പോസിറ്റ് ഉണ്ടാവാനും ഇത് കാരണമാണ് ഇതൊക്കെയാണ് സ്ലഡ്ജും ഗംഗും മറ്റ് ഒക്കെ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഇതെങ്ങനെയാണ് എൻജിൻ പെർഫോമൻസിനെ ബാധിക്കുന്നത് എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നത് ഈ ഡെപ്പോസിറ്റ്സ് ക്രാങ്കീസിൽ എവിടെയെങ്കിലും കിടക്കുകയാണെങ്കിൽ പ്രോബ്ലം വലുതായിട്ടില്ല പക്ഷേ അങ്ങനെ അല്ലല്ലോ ഓയിൽ പമ്പ് ഓയിൽ എടുക്കുന്ന ഭാഗത്തും പമ്പ് ചെയ്ത ഓയിൽ പോകുന്ന ചെറിയ പാസേജുകളിലുമൊക്കെ ഈ ഡെപ്പോസിറ്റ്സ് ഇരുന്ന് ഓയിൽ ഫ്ലോ കുറയ്ക്കും ഏറ്റവും ഡേഞ്ചറസ് ആകുന്നത് ഇതാണ് ചെറിയ ഓയിൽ പാസേജുകളിൽ ഡെപ്പോസിറ്റ്സ് അടിഞ്ഞ് ഓയിൽ ഫ്ലോ തടസ്സപ്പെടുത്തുന്നത് കണക്ടിങ് റോഡ് ക്യാംഷാഫ്റ്റ് റോക്റാം അങ്ങനെയുള്ള സംഘങ്ങൾക്കൊന്നും ആവശ്യത്തിന് ഓയിൽ കിട്ടാതെ തേമാനം വരും പിന്നെ ഈ ഗംഗ അണിഞ്ഞ് വാൽവോളും ക്യാംഷാഫ്റ്റും പിസ്റ്റൺ റിങ്സും ഒക്കെ സ്റ്റക്കാവും സ്ലോ ആകും എൻജിൻ പെർഫോമൻസ് കുറയും ഇത് ഇതുവരെ ഫ്ലഷ് ചെയ്തിട്ടില്ലാത്ത മിനറൽ ഓയിൽ ഉപയോഗിക്കുന്ന യമഹാ എഫ് സിയുടെ ഹെഡാണ് എഞ്ചിൻ ഫ്ലഷ് ചെയ്യുകയും ഫുള്ളി സിന്തറ്റിക് ഓയിൽ യൂസ് ചെയ്യുകയും ചെയ്യുന്ന ആറ് ഉൺഫൈൻ്റെയാണിത് ഈ വ്യത്യാസം തന്നെ എല്ലാം പറയുന്നുണ്ട് ഓയിൽ ചോർത്തുമ്പോൾ ഈ ഡെപ്പോസിറ്റ്സിന്റെ ഒരു ഭാഗം മാത്രമേ പുറത്തു വരൂ ബാക്കിയൊക്കെ അകത്ത് തന്നെ കിടക്കും അതിലേക്ക് പുതിയ ഓയിലൊഴിച്ച് കുറച്ച് നോടുമ്പോൾ തന്നെ പുതിയ ഓയിലിൻ്റെ ക്ലീനിങ് അഡിറ്റീവ്സ് ഈ ഡെപ്പോസിറ്റ്സിന്റെ ഒരു ഭാഗം അലിയിച്ച് ഓയിലിൽ കലർത്തും അതോടെ ഫ്രഷ് ഓയിൽ കലക്ക ഓയിലായി മാറും അപ്പോൾ ഫ്ലഷ് ചെയ്യേണ്ടതുണ്ടോ എന്നതിൻ്റെ ഉത്തരം യെസ് എന്ന് തന്നെയാണെന്ന് ഇനി പ്രത്യേകം പറയണ്ടല്ലോ അപ്പം എൻജിൻ ഫ്ലഷ് എപ്പോഴാണ് ചെയ്യേണ്ടത് ഇതെല്ലാം പെട്ടെന്നുണ്ടാകുന്നതല്ല പല ഓയിൽ ചേഞ്ചുകളിലൂടെ ഗ്രാജുവലായി ഉണ്ടാകുന്നതാണ് അപ്പോൾ പുതിയ വണ്ടിയിൽ എഞ്ചിൻ ഫ്ലഷ് ചെയ്യേണ്ട ആവശ്യമില്ല ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയിൽ ചെയ്താൽ മതി അതുകൊണ്ടാണ് ഞാനിത് എൻ്റെ വണ്ടിയിൽ ചെയ്ത് കാണിക്കാത്തത് ഇതെല്ലാം ക്ലീൻ ആയിട്ടിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ കുറേ വീഡിയോയിൽ കണ്ടതാണ് മിനറൽ ഓയിലാണെങ്കിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഓയിൽ ചേഞ്ചിൽ അല്ലെങ്കിൽ പതിനായിരം കിലോമീറ്ററിൽ ചെയ്യാം സെമി സിന്തറ്റിക്ക് ഇതിനിടയ്ക്കും ഫ്ലഷ് കൊണ്ട് ദോഷമുണ്ടാകുമോ എഞ്ചിൻ ഫ്ലഷ് യൂസ് ചെയ്യുമ്പോൾ ഓയിലിന് ലൂബ്രിക്കേറ്റിംഗ് പ്രോപ്പർട്ടീസ് കുറവായിരിക്കും അതുകൊണ്ട് പത്ത് മിനിറ്റ് നോർമൽ അയഡ്ലിംഗിൽ നിർത്തിയിട്ട് ഓഫ് ചെയ്യുക എഞ്ചിൻ റേസ് ചെയ്യാനോ വണ്ടി ഓടിക്കാനോ പാടില്ല അയഡ്ലിംഗിൽ ഇത് ഡാമേജ് ഉണ്ടാക്കില്ല എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ചൂടാക്കിയിട്ട് മാത്രം എഞ്ചിൻ ഫ്ലഷ് ഒഴിക്കുക പിന്നെ കഴിയുന്നത്ര ഓയില് വണ്ടി ചരിച്ച് ചോർത്താൻ ശ്രമിക്കുക ബാക്കിയുള്ള ഫ്ലഷ് പുതിയ ഓയിൽ ഒഴിക്കുമ്പോൾ മിക്സ് ആകുമെങ്കിലും അത് അധികേരം ഓയിൽ കിടക്കില്ല വണ്ടി ഓടുമ്പോഴുള്ള ഹൈ ടെമ്പറേച്ചറിൽ വേപ്പറായി പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പക്ഷേ ചില വണ്ടികളിൽ എഞ്ചിൻ ഫ്ലഷ് ദോഷം ഉണ്ടാക്കും ഒത്തിരി ഓടിയ വണ്ടികൾക്ക് ഇത് ഗുണമല്ല ദോഷമാണ് ഉണ്ടാക്കുക അത് ഫ്ലഷിൻ്റെ പ്രോബ്ലം കൊണ്ടല്ല മറിച്ച് ക്ലീൻ ആവുന്നത് കൊണ്ട് തന്നെയാണ് സിന്തറ്റിക് ഓയിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഇതും ഒത്തിരി ഓടി പഴകിയ എഞ്ചിൻ്റെ ഓയിൽ സീലുകളും ഗ്യാസ്കറ്റുകളും ലീക്കാവാതിരിക്കുന്നതിന് കാരണം ചിലപ്പോൾ ഈ ഡെപ്പോസിറ്റുകളാവാം അത് ക്ലീൻ ആവുമ്പോൾ ആ സീലിൻ്റെ ആക്ച്വൽ സ്ഥിതി പുറത്തുവരികയും അതിലൂടെ ലീക്ക് കൊടുങ്ങുകയും ചെയ്യും അതുപോലെ പിസ്റ്റൺ റിംഗ്സിൻ്റെ സീറ്റിലുള്ള ഈ കാർബൺ ഗങ്ക് ഡെപ്പോസിറ്റുകളാവും പഴകിയ റിങ്സായിട്ടും കംപ്രഷനും ഓയിലും ലീക്ക് ലീക്കാവാതിരിക്കാൻ കാരണം അങ്ങനെയാണെങ്കിൽ ഫ്ലഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ കംപ്രഷൻ ലീക്കായി പവർ കുറയുകയും ഓയിൽ കംപ്രഷൻ ചേംബറിലേക്ക് എത്തി കത്തിപ്പോവുകയും ചെയ്യാം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർക്ക് ഓടിയ വണ്ടിയിലാണിത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടത് പക്ഷെ വളരെ റഫായി ഉപയോഗിച്ച എഞ്ചിൻ അമ്പതിനായിരം കിലോമീറ്ററിലും ആ പരുവത്തിലാവാം പക്ഷേ എഞ്ചിൻ്റെ ഒറിജിനൽ സ്ഥിതി മനസ്സിലാക്കാനും എഞ്ചിൻ പണി ചെയ്യാനും ഉദ്ദേശമുണ്ടെങ്കിൽ പഴയതും ഫ്ലഷ് ചെയ്യാം അപ്പോൾ എഞ്ചിൻ ഫ്ലഷ് ദോഷമല്ല നല്ലത് തന്നെയാണ് എഞ്ചിനും ഓയിൽ പാസേജുകളും ക്ലീൻ ആവുകയും അതുകൊണ്ട് പെർഫോമൻസ് റിസ്റ്റോർ ചെയ്യപ്പെടുകയും എഞ്ചിൻ ലൈഫ് കൂടുകയും ചെയ്യും പക്ഷെ പഴയ വണ്ടികളിൽ ചെയ്താൽ അത് യഥാർത്ഥ സ്ഥിതി പുറത്തു കൊണ്ടുവരും എന്നുള്ളതുകൊണ്ട് ദോഷമാവാം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം തൽക്കാലം വിടാം താങ്ക്സ് ഫോർ വാച്ചിങ്